ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക് വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക് വെച്ചിട്ട് പലർക്കും നമ്മൾ തോരൻ വെക്കാറുണ്ട്, മെഴുക്ക് വറ്റ് വെക്കാറുണ്ട്, തേങ്ങ അരച്ച് കറിയെല്ലാം വെക്കാറുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കറിയാണ്. കാരണം എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആന്ധ്ര സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഈ കോവയ്ക്ക കറി എന്ന് പറയുന്നത് ആന്ധ്രയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒരു ആന്ധ്രക്കാരനാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ അവരോട് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ആൾ എന്നെ അവരുടെ ഫോണിൽ വീഡിയോ, അവരുടെ കിച്ചണിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, അവർ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ചില വ്യക്തത ഉണ്ടാവില്ല. അതുപോലെ ഫസ്റ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ഷമിച്ചുകൊണ്ട് വേണം. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു അടിപൊളി കറിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ഇന്നാണ് ഈ വീഡിയോ കിട്ടിയത്. അപ്പോൾ നിങ്ങളെപ്പോലെ നമുക്ക് ഒരുമിച്ച് ഈ എന്താ പറയുക റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആൾ തന്നെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് അയച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേണം, അതുപോലെ രണ്ട് തക്കാളി, ഒരു സവാള, രണ്ട് പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, നല്ല ജീരകം, കടുക്, കറിവേപ്പില, ഗരം മസാല, അതുപോലെ നമ്മളുടെ പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലകൾ നമുക്ക് മാത്രം മതി. പിന്നെ നമ്മൾ കോവയ്ക്ക റൗണ്ടിൽ കട്ട് ചെയ്തത്. അപ്പോൾ റൗണ്ടിലാണ് അവർ കട്ട് ചെയ്തെങ്കിൽ നമുക്ക് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ, ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും നല്ല ജീരകവും പെരിഞ്ചീരകം, അതുപോലെ സവാള, കറിവേപ്പില, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഏകദേശം ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, അതുപോലെ പേസ്റ്റ്, അതുപോലെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്ര വേണ്ടി വരും. രണ്ട് തക്കാളി. അപ്പോൾ അത് നന്നായി വഴണ്ട ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഏകദേശം നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് നല്ല വെന്തൊരു പരിവാകുമ്പോൾ നമ്മളുടെ മസാല പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും ആ പൊടികളും ചേർക്കുക. ഇതിപ്പോൾ ഉപ്പാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ട ഒരു വെന്ത പരുവമാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ മനസ്സിലാണ്ട് അവർ കാണിച്ചിരുന്നുണ്ട്. നല്ലൊരു വെന്ത പരുവമാകുമ്പോൾ ഇതാകണല്ലേ നമ്മുടെ മസാലകളൊക്കെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം, അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കോവയ്ക്ക, നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, അപ്പോൾ കോവയ്ക്കാന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി മൂടി വെച്ച് വേവിക്കുക. കോവയ്ക്കൊക്കെ അധികം വേവില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പ്രത്യേകം ഉറപ്പിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് അതും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം അവർ ആഡ് ചെയ്തു, കാരണം ആ മസാല ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാനാണ് വെള്ളം ആഡ് ചെയ്ത് ഇതാണല്ലേ. കോവയ്ക്കും കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, നമുക്കിത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കും അങ്ങനെ അതിനെല്ലാം കഴിക്കാം. കാരണം ഒരു മസാല ടൈപ്പാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലേ, നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേകാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ആ മസാലയിലൊക്കെ കിടന്ന ആ കോവയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇപ്പോൾ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച ശേഷം മൂടി വയ്ക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വേഗം കണ്ടില്ല, ഈ ഒരു പരുവത്തിലാണ് അത്ര സമയം നമ്മൾ വഴറ്റണം. ആ മസാലയൊക്കെ ആ കോവയ്ക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ആവണം. അത് പൊടികളുടെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾക്ക് ഓരോ ഇവിടെ അനുസരിച്ചിടണം. പിന്നെ പ്രത്യേകിച്ച് അവർ പൊടികളുടെ അളവൊന്നും പറഞ്ഞില്ല, നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു അളവിൽ നിങ്ങൾ ഇട്ടാൽ മതി. എന്നാ കണ്ടു, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾ. എന്നിട്ട് മൂടി വയ്ക്കും. ഇപ്പം മൂടി വയ്ക്കും കേട്ടോ, ഇപ്പം മൂടി വെച്ചിട്ട് ആളെ കണ്ടില്ലേ, മൂടി വെച്ച് നന്നായിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരേക്ക് വെന്ത് വരണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാ കറികളും കണ്ടില്ലേ, നന്നായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. അത് എണ്ണയൊക്കെ അരികത്തെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ അടിപൊളി ആന്ധ്ര സ്പെഷ്യൽ കോവയ്ക്ക കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം.